ഊട്ടിയിലെ 126-ാമത്തെ ഫ്ലവർ ഷോയുടെ കമാനം. നല്ല തിരക്കാണ്, ചുറ്റും നല്ല തണുപ്പും, എന്നിട്ടും തിരക്കിനൊന്നും കുറവില്ല. 125 രൂപയായി ഇപ്പോൾ കുറച്ചിട്ടുണ്ട് എൻട്രൻസ് ഫീ. അത് കൊടുത്ത് നമ്മളകത്തേക്ക് കയറി. നല്ല കമാനങ്ങളാണ്, കമാനങ്ങളുടെ അടിയിലൂടെയാണ് നമ്മുടെ യാത്ര. ഒരല്പം ചെല്ലുമ്പോഴാണ് ഈ 126-ാമത് ഫ്ലവർ ഷോ എന്ന് ഫ്ലവറിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള, റോസ് ഫ്ലവറിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ പവനിയലിൽ തുടങ്ങുന്നത്. ഇവിടെ 72 തരം ഫ്ലവർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ധാരാളം തിരക്കാണ്. പെട്ടെന്നൊന്നും ഒരു ഫോട്ടോ, തനിയെ ഒരു സെൽഫി എടുക്കാനൊന്നും സാധിക്കാത്ത അത്രയ്ക്ക് തിരക്കാണ്. 600,000 പൂക്കളും പൂച്ചെട്ടികളും കൊണ്ടാണ് ഇതിങ്ങനെ തയ്യാറാക്കി വച്ചിട്ടുള്ളത്. നിരവധിയായ പൂക്കളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പൂക്കളാണ്. ഓർക്കിഡും ആന്തോറിയോ ഒക്കെ ഫെലനോപ്സ് അടക്കമുള്ള ഗണത്തിൽപ്പെട്ട ചെടികൾ, ഒരല്പം കുറവല്ലേ എന്നെനിക്കൊരു സംശയമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് ഇതിൻ്റെ ഫ്ലവർ ഷോ കണ്ടതല്ലേ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓർക്കിഡ് ഇനങ്ങൾ അല്പം കുറവാണ്. ബാൽസ്യവും സീനിയയും ഡാലിയയും ഓർക്കിഡും മാന്തൂറിയും സൺഫ്ലവറും ഒക്കെ അങ്ങനെ ഒരു പറ്റം ചെടികളാണ് നിരത്തി വച്ചിരിക്കുന്നത്. ഇതെല്ലാം വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുതന്നെ ഒരു ആകർഷണം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഫ്ലവർ ഷോ തുടങ്ങിയ സമയത്ത് 150 രൂപയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതല്പം കുറച്ചിട്ടുണ്ട്, 125 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകത ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരല്പം നേരത്തെ തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ക്ലൈമറ്റിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്, നല്ല മഴ അത്യാവശ്യമുണ്ട്. പുറത്തെല്ലാം നമ്മൾ ക്യാമറ ചെല്ലുമ്പോൾ നന്നായിട്ട് കാർമേഘം കൊണ്ട് മൂടിയിരിക്കുന്ന പല ഭാഗങ്ങളുമാണ് കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു. ഇതൊരു മനോഹരമായ അറേഞ്ച്മെൻ്റാണ്. നമ്മുടെ നാട്ടിൽ കൂടുതൽ കണ്ടുവരാത്ത ചെടികളാണിതൊക്കെ. ഉത്തരേന്ത്യയിൽ നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റിലെ വീഡിയോ ഒരു ഫ്ലവർ ഷോ കണ്ടപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളതും ഈ ഫ്ലവറുകളാണ്. നാഗാലാൻഡിലെ അവിടെ നാഗാഫസ്റ്റിനോട് ചേർന്നുള്ള ഫ്ലവർ ഷോയിലാണ് ഇത് ഏറ്റവും കൂടുതൽ അവർ കാണിച്ചിരുന്നത്. അതാണ് നമ്മൾ കണ്ടിരുന്നത്. കാണാത്തവർക്ക് നാഗാലാൻഡ് ഫ്ലവർ ഷോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ വരാൻ ഏറ്റവും നല്ലത്. എങ്കിലും നമ്മളുടെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ദിവസവും മഴയുള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ അത് എൻട്രൻസിൻ്റെ ഭാഗത്ത് തിരക്ക് അനുഭവപ്പെട്ടത്. സാധാരണ കുട്ടികൾക്ക് കളിക്കാൻ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഈ മൈതാനത്തിനുള്ളത്. ആ ഗാർഡൻ്റെ വിവിധ ഭാഗങ്ങളിൽ കളിക്കാനൊക്കെ വൈകിട്ട് വരുന്നതാണ് നല്ലത്. എന്തിൽ ഭംഗിയുള്ള പൂക്കളാണ്. ഇതിവിടെ ഗാർഡനിൽ സെറ്റ് ചെയ്തേക്കുന്നത് പോലെ തന്നെ മരച്ചുവടുകളിലും ഇതിനോടൊപ്പം നമുക്ക് പുറത്ത് കാണാൻ നമുക്ക് സാധിക്കും. അവിടെയും ഇതുപോലെ മനോഹരമായ കാഴ്ചകളിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജമന്തി പൂക്കൾക്ക് തമിഴ്നാട്ടിൽ ഇപ്പോഴും പ്രാധാന്യമാണ്. മഞ്ഞപ്പൂക്കൾ ഉണ്ടെങ്കിലും മറ്റുള്ള നിറത്തിലുള്ളതും അവിടെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പവലിയൻ്റെ ബാക്കിലാണ് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഫ്ലവർ ഷോയ്ക്ക് ഓർക്കിഡ് അതിൻ്റെ ബാക്ക് സൈഡിലാണ് അറേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഇതിന് ബാക്ക് സൈഡിലായിട്ടുള്ള ഓർക്കിഡിന് പകരം ബോൺസായ് മരങ്ങളാണ്. അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. ഈ പവലിയൻ്റെ മറ്റൊരു പ്രത്യേകത, റെയിൻ ഷെൽട്ടറിൽ ചെയ്തിട്ടുള്ള ഇതിനോട് ചേർന്ന് മധ്യത്തിലായി, ഗ്രൗണ്ടിൻ്റെ മധ്യത്തിലായി പൂക്കളെ കൊണ്ട് മാത്രമായി നിരവധി സ്റ്റാച്യൂകളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് ഗ്രൗണ്ടിൻ്റെ മധ്യത്തിലാണ്. അതിലൊന്നാണ് പൈതൃക ട്രെയിൻ. ഊട്ടിയിലെ എന്നും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ മടിത്തട്ടിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് പൈതൃക ട്രെയിൻ. മേട്ടുപ്പാളയത്ത് നിന്ന് ആ കാനനത്തിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന ആ ട്രെയിനിൻ്റെ ഒരു ഭാഗം പുഷ്പങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ശബ്ദം പോലും മാറിയിട്ടില്ല. சுற்றுலா பயணிகளின் தெளிவான கவனத்திற்கு வண்டி எண் 1, 2, 6 மற்றொன்று டெசி வேர்ல்டான. അത് ഇതുപോലെ നല്ല ദൂരെയെന്ന് മാത്രമേ നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. അടുത്തൊക്കെ നല്ല തിരക്കായതുകൊണ്ട് അത് ഭംഗിയായി ചിത്രീകരിക്കാൻ സമ്മതിക്കുന്നില്ല.
സെൽഫി എടുക്കാൻ പോലും ഇവർ നമുക്കൊരു സമയം തരുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ഇത് 35 അടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 80,000 പൂക്കളെ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഗാർഡൻ്റെ മറുഭാഗത്തേക്ക് പോകുമ്പോൾ നിരവധി കാഴ്ചകൾ വേറെയുമുണ്ട്. ഇതൊരു വെർട്ടിക്കൽ ഗാർഡനാണ്. ഇത് കാണാനും ആസ്വദിക്കാനും വന്നിരിക്കുന്ന ഈ തിരക്ക് മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യക്കാരാണ്. അവിടുത്തെ ചൂട് സഹിക്കവയാഞ്ഞിട്ടാവണം ഊട്ടിയെ സമീപിച്ചത് എന്നെനിക്ക് സംശയം ഇല്ലാണ്ടില്ല. ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിലെ ആളുകളാണ് ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൂക്കൾ കൊണ്ടിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ. ഇത് മറ്റൊരു കാഴ്ച, കൂണാണ്. അത് റോസാപ്പൂ കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങേ അകലെ കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആകർഷകമായി തോന്നിയ പിരമിഡ് വളരെ ദൂരെ നമുക്ക് കാണാം. ഇത് നോക്കിയൊരു കുടയാണ്. കുടയും ഇതേപോലെ തന്നെ പൂക്കളെ കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മൈതാനത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട്. അല്പം മഴയുടെ ചാറൽ നിൽക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥയിൽ മാറ്റം വരുന്നുണ്ടെങ്കിലും കുട്ടികളുടെ കളികൾക്ക് കുറവില്ല. ഏറ്റവും നന്നായി ആസ്വദിക്കാൻ ഇവിടെ സന്ധ്യാസമയത്ത് എത്തുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ ക്ലൈമറ്റ് അതിനനുയോജ്യമല്ലെങ്കിൽ നമുക്ക് പന്തുകളിയെല്ലാം മുടങ്ങിപ്പോകും. വർഷങ്ങളോളം പഴക്കമുള്ള ഈ മരങ്ങളെല്ലാം ആസ്വദിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് സന്ധ്യയ്ക്ക് തന്നെയാണ്. ഇതൊരു മറ്റൊരു കാഴ്ചയാണ്. ഒന്ന് നോക്കി. നമ്മൾ ആദ്യം കാണിച്ച റെയിൻ ഷെൽട്ടറിൽ കണ്ട അതേ പൂക്കളെ തന്നെ മരച്ചൂട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയായി തന്നെ. സ്ഥിരം കലാപരിപാടികൾ നടക്കുന്ന ഒരു വേദി ഇവിടെയുണ്ട്. അവിടെ നിന്നുള്ള സംഗീതം ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട് നമ്മുടെ കാതുകളിലേക്ക്. ഇനി ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ തണ്ണീർമത്തം മുറിച്ച് വെച്ചിരിക്കുകയാണ്. പൂക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിൻ്റെ മധ്യഭാഗത്തേക്ക് വീണ്ടും നീങ്ങുകയാണ്. ഇവിടെ തിരക്കാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ല. ആ ഗ്രൗണ്ടിൻ്റെ നടുക്കൊരു നീരാളി കിടക്കുന്ന അനങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ദൂരെ. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെ എല്ലാം പൂക്കളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അത്ഭുതത്തോടെയാണ് നോക്കി കാണാൻ പറ്റുക. മഴയായിരുന്നിട്ട് പോലും ഇത്ര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എന്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു നോക്കാം. എല്ലാം പൂക്കളാണ്. ഇതുപോലെ തന്നെ റോസ് ഷോയിലും നമുക്ക് അപ്പുറത്ത് കാണാം. 19-ാമത് റോസ് ഷോ നമ്മൾ നടക്കുന്നുണ്ട്. അവിടെയും ഇത് തന്നെയാണ് കാണാനുള്ളത്. അവിടേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് മഴയില്ലെങ്കിൽ. ഇതായി നമ്മൾ പിരമിഡിലേക്ക് എത്തുകയാണ്. പിരമിഡ് ഇതുപോലെ തന്നെ പൂക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ബാൽസ്യത്തിൻ്റെ പൂക്കളും ഇലകളും ജമന്തികളും കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ്. അത് കണ്ട് ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ വരുന്നൊരു പോയിൻ്റ് കൂടിയാണിത്. ഓർക്കിഡ് അല്പം കുറഞ്ഞാലെന്താ, സീനിയയും ഡാലിയയും കൂടുതലുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കാൻ ആളുകൾ പാഞ്ഞെത്തുന്ന ഒരു സ്ഥലമാണിത്. മനോഹരമായ ഈ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ നിന്നാണ് സെൽഫി എടുക്കുന്നത്. ഈ ഗാർഡൻ്റെ മുമ്പിൽ നിന്ന്, ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുമ്പിൽ നിന്ന് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 8 വ്യൂ പോയിൻ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ 100 രൂപ ചാർജ് ചെയ്തൊരു പാസ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇത് കേരള സർക്കാർക്ക് നടപ്പാക്കാവുന്നേ ഉള്ളൂ. ഒരു ഫ്ലവർ ഷോയും ഇത്തരം അറേഞ്ച്മെൻറ്റുകളും ചെയ്താൽ ടൂറിസ്റ്റുകൾ ഇവിടെ പറന്നെത്തും. നമ്മളെന്തോ അതിന് മടിച്ചു നിൽക്കുകയാണ്. ഇത് ഈ ഗാർഡൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. മനോഹരമായ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു മേൽക്കാഴ്ച. മനോഹരമായ ഈ കാഴ്ച അടുത്ത് നിന്ന് കാണാനും അതേപോലെ തന്നെ ആസ്വദിക്കാനും നമുക്കിനി ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടതായി വരും. അടുത്ത ഫ്ലവർ ഷോയിലായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെത്തുക. ബൊട്ടാണിക്കൽ ഗാർഡനും അതിൻ്റെ ഗാർഡൻ്റേതായ പരിസ്ഥിതിയും ഉണ്ടെങ്കിലും ഫ്ലവർ ഷോ ഉണ്ടാകുക അടുത്ത വർഷമായിരിക്കും. അത് സാധാരണ June 1st weekലാണ് ഉണ്ടാകാറ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.